ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ ഷോർട്സിന് വേണ്ടി ഷോർട്സ് ഇടാൻ വേണ്ടി എടുത്ത വീഡിയോ ഉണ്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ, സ്ക്രീൻ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു മിനിറ്റ് കൂടുതൽ വരുന്നുണ്ട്, അപ്പോൾ ഞാനത് വീഡിയോയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ വാട്ടർ ലില്ലി പൂടുകൂടി സെയിലിനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് വാങ്ങിച്ചു. ഇത് ലാസ്റ്റത്തെ രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ, ഇത് രണ്ടും ഒരാൾക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പാക്ക് ചെയ്ത ഈ ഒരെണ്ണമാണ്. അപ്പോൾ അതൊരു വീഡിയോയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയണ്ടേ എങ്ങനെയാണ് വാട്ടർ പാൻസ് പാക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ തന്നെ നമ്മളുടെ വാട്ടർ ലില്ലിയൊക്കെ പറിച്ചിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ അതുമല്ലുള്ളവല്ല ഒച്ചോ അതുപോലത്തെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടണവർക്കും അത് പടരണ്ടല്ല എന്ന് കരുതിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ പറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, പറയ്ക്കുമ്പോൾ ഈ വേരുകൾ, ഈ വെളുത്ത വേരുകളൊന്നും പെട്ടെന്ന് പൊട്ടു കേട്ടോ. വേരുകൾക്കൊന്നും ഒട്ടും അത്ര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയ്ക്കണം. അപ്പോൾ ഞാൻ അത് പറയ്ക്കണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നമുക്ക് പറയ്ക്കാനും കൂടി ഒരുമിച്ച് നടക്കില്ല. രണ്ട് കൈയും കൂടി വേണം നമ്മുടെ വാട്ടർ ലില്ലിയൊക്കെ ഒന്നും കേടൊന്നും പറ്റാതെ പറിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ പൂവോടുകൂടി ഓരോത്തിൻ്റെ പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന്. പിന്നെ വേറെ രണ്ട് മൂന്ന് മുട്ടും ഉണ്ടായിരുന്നു. പിന്നെ മറ്റതിൽ ആദ്യമായിട്ടാണ് കേട്ടോ പൂ വിരിയാൻ പോകുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം അവരെ ലീഫിൽ നിന്ന് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യണ കുഞ്ഞു വാടലില്ലേ, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അത് അവർക്ക് സേഫായിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അവരെൻ്റെ കയ്യിൽ നിന്ന് ഈ സെയിം തന്നെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ വെള്ളത്തോടക്കം നമ്മുടെ ന്യൂസ് പേപ്പറിൽ വെച്ച് പൊതിയാം കേട്ടോ. അപ്പോൾ ന്യൂസ് പേപ്പറിൽ വെച്ച് പൊതിയുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ കാണിച്ചതിന് ശേഷം നമ്മുടെ ഫോൺ താഴെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ച് തണവ് നിൽക്കുമല്ലോ. അപ്പോൾ എല്ലാ വാട്ടർ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ്. ന്യൂസ് പേപ്പർ നിൽക്കുമ്പോൾ ആ വെള്ളമൊന്നും എന്താ ആ ചെടിക്ക് ആ വെള്ളം കിട്ടും. അപ്പോൾ നമ്മൾ തെളിക്കും വെള്ളം ഇതിൻ്റെ മേലയിൽ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി. വാട്ടർ പ്ലാന്റ് അല്ലേ എപ്പോഴും വെള്ളത്തിൽ നിൽക്കണതല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഇതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് തെളിക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ളം എപ്പോഴും ഈ പേപ്പറിൽ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ വേരിനൊന്നും ഡാമേജ് ഒന്നും വരാതെ മുട്ടും പൂവും ഒന്നും ഡാമേജ് ഒന്നും വരാണ്ടാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്നത്. വലിയ പ്ലാന്റ് ആയാലും ഞാൻ പിന്നെ ചിലവരൊക്കെ ലീഫൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. മൂന്നാല് ലീഫ് മാത്രം മാറ്റി നിർത്താറുള്ളൂ. ഞാനിപ്പോൾ ലീഫൊക്കെ എല്ലാ ലീഫോടുകൂടിയാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇടാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർഡ്ബോർഡും പെട്ടിലേക്ക് ഇത് പാക്ക് ചെയ്യുമ്പോൾ കാർഡ്ബോർഡും പെട്ടി നനയാൻ സാധ്യതയുണ്ട്. പാക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ നനയണമെന്നില്ല. പിന്നെ നമ്മൾ കൊറിയർ അയച്ച് കൊറിയർ ഓഫീസിൽ ചെന്ന് ചിലപ്പോൾ അത് ആകെ അഴുകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനവ് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേറൊരു കവർ ഇതിൻ്റെ മേലിലേക്ക്, അതായത് നമ്മുടെ പ്ലാന്റിന് ഡാമേജ് ഒന്നും വരാണ്ടിരിക്കാനാണ് കേട്ടോ ഇതുപോലത്തെ കവർ നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചില്ല് അതുപോലത്തെ പ്രൊഡക്റ്റൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടണതാണ്, ചില്ലിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ കിട്ടും. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾ ടേപ്പെന്ന് അങ്ങനെ എന്തുകൊണ്ട് ഇതിന് പറയണ പേര്, നമ്മളുടെ അകത്തിരിക്കുന്ന സംഭവത്തിന് ഒരു കേടും പറ്റില്ല കേട്ടോ. എന്തോരം ചവിട്ടി അര എറിഞ്ഞാലും ഇപ്പോൾ DDDC നിങ്ങൾക്ക് അറിയാലോ, എറിഞ്ഞ് അവിടെ ഇട്ട് കുത്തി ഇവിടെ ഇട്ട് കുത്തിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടണത്. അപ്പോൾ ഞാൻ അത് സേഫിന് വേണ്ടി ആ ഒരു പേപ്പറും കൂടി ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലത്തെ കാർഡ്ബോർഡും പെട്ടിയിൽ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തതിന് നല്ലത് നമ്മൾ ത്രികോണാകൃതിയിൽ മടക്കണതാണ് കേട്ടോ. പക്ഷേ ഇത് വലിയ പ്ലാന്റ് ആയാലും ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തതാണ്. അതിനുശേഷം സേഫ് ആയിട്ട് തന്നെ ടേപ്പ് ഒട്ടിക്കുക കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും. ഇതാണ് കൂടുതൽ നമുക്ക് അടന്ന് പോകാൻ ചാൻസ് ഉള്ള ഭാഗം. അവിടെ രണ്ട് വശത്തും നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. ഇതുപോലെയാണ് പാക്കിങ്ങിൻ്റെ ലാസ്റ്റ് കേട്ടോ. അതിനുശേഷം നമ്മൾ അഡ്രസ്സ് ചെയ്താൽ കേട്ടോ. അഡ്രസ്സ് അതിന് ശേഷം നമുക്ക് DDDC കൊണ്ടു കൊടുക്കാം. ഇവിടെ അടുത്ത് DDDC ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഒരു 7 കിലോമീറ്റർ പോകണം ടൂ വീലറിനാണ്. ഉണ്ണിനെയും കൊണ്ട് അവൻ 2.5 വയസ്സായിട്ടുള്ളൂ. എന്നാലും അവനെയും കൊണ്ട് പോയിട്ട് വേണം പ്ലാന്റ്സൊക്കെ നമുക്ക് DDDC കൊടുക്കാൻ വേണ്ടി. കൊടുങ്ങല്ലൂരാണ് ഞങ്ങളുടെ വീട്. എസ്എംപുരത്ത് നിന്ന് ഒരു 7 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ DDDC. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ പാക്കിംഗ് വീഡിയോ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ കുഞ്ഞ വീഡിയോയാണ്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Thank you.